അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മദ്ദിന്റെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്ദിന്റെ അലിഫ്, മദ്ദിന്റെ യാ, മദ്ദിന്റെ വാവ്. ഇനി പഠിക്കാനുള്ളത് മദ്ദിന്റെ വാവിനെ പറ്റിയിട്ടാണ്. മദ്ദിന്റെ വാവിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, മദ്ദിന്റെ വാവ് വരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് റഹ്മാൻ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും മദ്ദിന്റെ വാവ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ എഴുതി കയ്യിലിട്ടുണ്ട്. അപ്പോ മദ്ദിന്റെ വാവിന്റെ അടയാളം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണ്ടേ. മദ്ദിന്റെ അലിഫിന്റെ അടയാളം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മദ്ദിന്റെ യായിന്റെയും ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾ കണ്ടാൽ മതിയാവും. മദ്ദിന്റെ വാവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മദ്ദിന്റെ വാവ് നേരത്തെ നമ്മൾ മദ്ദിന്റെ യാ പഠിച്ച പോലെ തന്നെ സുക്കൂനുള്ള യാഇന് മുൻപ് കെസർ വന്നാലാണ് മദ്ദിന്റെ യാ ആവുക. ഓക്കെ, എങ്ങനെയാണ്? സുക്കൂനുള്ള യാഇന് മുൻപ് കെസർ വരണം. ഇവിടെ സുക്കൂനുള്ള വാവാണ്, മദ്ദിന്റെ വാവായതുകൊണ്ട് സുക്കൂനുള്ള വാവാണ്. അതിനു മുൻപുള്ള അക്ഷരത്തിന് ലൊമ്മാണ്, അതിനു മുൻപുള്ള അക്ഷരത്തിന് ലൊമ്മാണ്. ഇത് ഫൈനൽ വീഡിയോ ആയതിന്റെ പേരിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ്, സുക്കൂനുള്ള യാഇന് മുൻപുള്ള അക്ഷരത്തിന് കെസർ, സുക്കൂനുള്ള വാവിന് മുൻപുള്ള അക്ഷരത്തിന് ലൊമ്മ്. ഇതാണ് മദ്ദിന്റെ അക്ഷരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള അടയാളം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മദ്ദിന്റെ അക്ഷരം അലിഫ്, യ, വാവ്, അതിന് മുൻപുള്ള ഈ അടയാളങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ മദ്ദിന്റെ അക്ഷരങ്ങളെ തിരിച്ചറിയാനായിട്ട്, മദ്ദിനെ നീട്ടാനായിട്ട്. അപ്പൊ മദ് എന്താണെന്നുള്ളത് എല്ലാം തന്നെ നമ്മൾ ഫസ്റ്റത്തെ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഞാനത് വിവരിക്കുന്നില്ല. മദ്ദിന്റെ വാവ് എങ്ങനെയാണ് അറബിയിലെ 29 അക്ഷരങ്ങൾക്ക് വരുമ്പോൾ വായിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഹിജ്ജ ചെയ്ത് വായിക്കുന്ന മെത്തേഡാണ്. ഹിജ്ജ ചെയ്യാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ വായിക്കും, പ്രത്യേകിച്ച് ഒന്നുമില്ല. വെറും ഹർക്കത്ത് വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഹംസ ലൊമ്മ ഉ എന്നായിരിക്കും നമ്മൾ വായിക്കുക. പക്ഷെ മദ്ദിന്റെ വാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നീട്ടാം. ഊ ബാ ലൊമ്മ ബു എന്നുള്ളതിനെ നമുക്ക് നീട്ടാം. ബൂ താ ലൊമ്മ തു എന്നുള്ളതിനെ നമുക്ക് നീട്ടാനായിട്ടാണ് മദ്ദിന്റെ പ്രയോജനം നമുക്ക് കിട്ടുക. ഓക്കെ, ഹംസ വാവ് ലൊമ്മ ഊ, ബാ വാവ് ലൊമ്മ ബൂ, താ വാവ് ലൊമ്മ തൂ, സാ വാവ് ലൊമ്മ സൂ, ജീം വാവ് ലൊമ്മ ജൂ, ഹാ വാവ് ലൊമ്മ ഹൂ, ഖാ വാവ് ലൊമ്മ ഹൂ, ദാൽ വാവ് ലൊമ്മ ദൂ, ദാൽ വാവ് ലൊമ്മ ദൂ, റാ വാവ് ലൊമ്മ റൂ, സാ വാവ് ലൊമ്മ സൂ, സീൻ വാവ് ലൊമ്മ സൂ. ഈ ഒരു ടൂൺ നിങ്ങൾ പിടിച്ചോളൂ. ഇത് ഞാൻ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പൊ ഒരാൾ ഇഫ് നീട്ടാൻ പാടുള്ളത്, അപ്പോ ആ അളവ് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. സീൻ വാവ് ലൊമ്മ സൂ, ഷീൻ വാവ് ലൊമ്മ ഷൂ, സ്വാദ് വാവ് ലൊമ്മ സൂ, ദാദ് വാവ് ലൊമ്മ ദൂ, ത്വാ വാവ് ലൊമ്മ തൂ, ലാ വാവ് ലൊമ്മ ലൂ, ഐൻ വാവ് ലൊമ്മ ഊ, ഗൈൻ വാവ് ലൊമ്മ ഊ, ഫാ വാവ് ലൊമ്മ ഫൂ, ഖാഫ് വാവ് ലൊമ്മ കൂ, കാഫ് വാവ് ലൊമ്മ കൂ, ലാം വാവ് ലൊമ്മ ലൂ, മീം വാവ് ലൊമ്മ മൂ, നൂൻ വാവ് ലൊമ്മ നൂ, വാവ് വാവ് ലൊമ്മ ഊ, ഹാ വാവ് ലൊമ്മ ഹൂ, ഹംസ വാവ് ലൊമ്മ ഊ, യാ വാവ് ലൊമ്മ യൂ. ഇങ്ങനെ നിങ്ങൾക്ക് മദ്ദിന്റെ വാവ് വായിച്ചു പഠിക്കാനായിട്ട് സാധിക്കും. ഇത് റിട്ടേൺ ആയിട്ട് വായിച്ചു നോക്കാം, അവിടെ നിന്ന് തിരിച്ചു വായിച്ചു നോക്കാം, സ്ട്രെയിറ്റ്ലി വായിച്ചു വായിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഇത് സ്കിപ്പ് അടിക്കും, ഇത് കാണാതെ ഇതിങ്ങനെ വെറുതെ നീട്ടി കൊടുത്താൽ പോരെ. പക്ഷേ നിങ്ങൾക്ക് ഈ ഐനൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഐൻ വാവ് ലൊമ്മ, പല ആളുകൾക്കൊക്കെ സംശയം വരുന്നതാണ്. നമുക്ക് അത്രയും പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ പറയാം. അറിയാവുന്നതൊക്കെ വിട്ടേക്ക് സ്കിപ്പ് അടിച്ച് കാണാം. കാണേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം, അത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബാബുൽ ഇൽമിൻ്റെ 6 മന്ത് തജ്വീദിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടാർഗറ്റ് റമദാനാണ്, അത് തീരാറായി. റമദാൻ്റെ ഇപ്പോൾ 2 മാസം കൂടിയുള്ള റജബും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മന്ത് ബാബുൽ ഇൽമിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ആ ക്ലാസ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. റമദാൻ
നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ സെക്ഷൻസ് കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് ടെലഗ്രാം ഗ്രൂപ്പൊക്കെ യൂസ് ചെയ്ത്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അറിയാലോ, ബാബുൽ ഇൽമ് സ്റ്റഡി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക, ബാബുൽ ഇൽമിൻ്റെ ലൈവ് ക്ലാസ്, അത് നിങ്ങൾ പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിത്തീർക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. മദ്ദിൻ്റെ വാവ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ അതിൻ്റെപ്പോഴാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.